നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടിൽ നിഗൂഢവും വിചിത്രവുമായ ചില സ്ഥലങ്ങളുണ്ടെന്ന്? ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസികൾ ഉറപ്പായും പറയും ഉണ്ട് എന്ന്. എന്നാൽ പ്രേതമുണ്ടോ എന്ന് ചോദിച്ചാലോ പലർക്കും പല അഭിപ്രായമാകും ഉണ്ടാവുക. സാധാരണ മനുഷ്യൻ്റെ യുക്തിക്ക് അത്ര പെട്ടെന്ന് ദഹിക്കാത്ത പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുകയും അസാധാരണമായ ചില സംഭവങ്ങൾ നടക്കുകയും ചെയ്യുന്ന അത്തരം സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. പ്രേത സാന്നിധ്യമുള്ള ഇടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട പേരാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സുമതി വളവ്. നിഗൂഢതകൾ മൂടി നിൽക്കുന്ന ആ ഇടത്തേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. താൻ പ്രാണനെപ്പോലെ പ്രണയിച്ചവൻ്റെ ചതിയുടെ രുചിയറിഞ്ഞ സുമതിയുടെ ഇടമാണ് സുമതി വളവ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്ത് മൈലുമൂടുന്ന മലയോര ഗ്രാമത്തിനടുത്ത കാടിനോട് ചേർന്ന പ്രദേശത്താണ് കാനനപാതയിലെ ഈ കൊടും വളവ്. പട്ടാപ്പകൽ പോലും ആളുകൾ തനിച്ച് യാത്ര ചെയ്യാൻ ഭയക്കുന്ന പാത. വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം എപ്പോൾ വേണമെങ്കിലും കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കാവുന്ന ഇടം. റോഡിന് ഒരു വശത്തെ മലമുകളിൽ നിന്നോ അല്ലെങ്കിൽ മറുവശത്തെ കൊക്കയിൽ നിന്നോ ഭീകര ശബ്ദം ഉയരാം. അർദ്ധരാത്രിയിൽ ഇതുവഴി എത്തുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ തനിയെ നിൽക്കുമത്രേ. ടയറുകൾ പഞ്ചറാകും. ബൈക്കിൽ നിന്നും യാത്രക്കാർ എടുത്തെറിയപ്പെടും. ഇതെല്ലാം ചെയ്യുന്നതാകട്ടെ 7 പതിറ്റാണ്ട് മുമ്പ് അരുങ്കൊല ചെയ്യപ്പെട്ട സുമതി എന്ന ഗർഭിണിയുടെ ഗതികിട്ടാത്ത ആത്മാവും അവളുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആത്മാവും ചേർന്നു. കെട്ടുകഥകളിലെ നായികയല്ല സുമതി കേട്ടോ, മറിച്ച് ഈ മണ്ണിൽ 70 ആണ്ട് മുമ്പ് ജീവിച്ചിരുന്ന സുന്ദരിയായൊരു യുവതി. കാരേറ്റ് സ്വദേശിനിയായ സുമതിയെ കണ്ടാൽ ആരുമൊന്ന് കണ്ണുവയ്ക്കും. കടഞ്ഞെടുത്തതുപോലെയുള്ള ഉടലും കണങ്കാൽ വരെ നീണ്ടുകിടക്കുന്ന മുടിയും ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമുള്ള സുമതിക്കുട്ടിക്ക് ഒരൊറ്റ കാര്യത്തിലേ കുറവുണ്ടായിരുന്നുള്ളൂ, സമ്പത്തിന്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സുമതി അങ്ങനെ തൻ്റെ യൗവനത്തിൽ തന്നെ താണുമുതലാളിയുടെ വീട്ടിലെ വീട്ടുജോലിക്കാരിയായി മാറി. അതിനിടയിൽ എപ്പോഴോ തൻ്റെ മുതലാളിയുടെ മകനുമായി പ്രണയത്തിലുമായി. പ്രണയം വളരുന്നതനുസരിച്ച് അവളുടെ ഉള്ളിൽ കാമുകൻ രത്നാകരൻ്റെ കുഞ്ഞും വളരാൻ തുടങ്ങി. എന്നാൽ കാമുകിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ് രത്നാകരനും സുഹൃത്ത് രവീന്ദ്രനും ചേർന്ന് ചെയ്തത്. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രിയിൽ രത്നാകരനും രവീന്ദ്രനും ചേർന്ന് ഒരു കഴുത്തറുത്തപ്പോൾ ഇല്ലാതായത് 2 ജീവനുകളായിരുന്നു. അതിനുശേഷമാണ് ഈ വളവ് സുമതിയുടെ പ്രേതത്തിൻ്റെ വിഹാര കേന്ദ്രമായതും സുമതി വളവെന്ന പേര് വന്നത്. ഇന്നും ഇവിടെ വീശിയടിക്കുന്ന കാറ്റിന് ചോരയുടെ ഗന്ധവും ചതിയുടെ സ്പർശനവുമാണുള്ളതെന്ന് നമുക്കും തോന്നിപ്പോകും. സുമതി വളവിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിലേക്കാണ്. ഇവിടെയാണ് രാമൻ്റെ വാനരസേന ശ്രീലങ്കയിലേക്കുള്ള പാലം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം. 1964 ചുഴലിക്കാറ്റിൽ ഈ ബീച്ച് നഗരം തകർന്നു. ആ ചുഴലിക്കാറ്റിൽ 1800 ൽ അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ചുഴലിക്കാറ്റ് ജീവൻ അപഹരിക്കുക മാത്രമല്ല നഗരത്തെ തകർക്കുകയും ചെയ്തു. ഇന്നും പ്രകൃതി നടത്തിയ ആ കൂട്ടക്കൊലയുടെ മൂകതയിലാണ് ഇവിടം. ഇപ്പോഴും ഇവിടെയടിക്കുന്ന തിരമാലകൾക്ക് ആ 2000-ത്തോളം മനുഷ്യരുടെ വിലാപത്തിൻ്റെ സ്വരമാണ്. അതുകൊണ്ട് തന്നെയാണ് ധനുഷ്കോടിയെ പ്രേതനഗരം എന്ന് അറിയപ്പെടുന്നത്. എങ്കിലും നമ്മളെല്ലാവരും വിനോദത്തിനും അതുപോലെ അറിയാനുമൊക്കെയായി ധനുഷ്കോടിയിൽ പോകാറുണ്ട്. ഹൈദരാബാദിലെ കുന്ദൻ ബാഗിലും ഒരു പ്രേത ഇടമുണ്ട്. ഇവിടെയുള്ള ഒരു വീട്ടിൽ നിന്നും ഇപ്പോഴും നിലവിളികൾ കേൾക്കാറുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഹൈദരാബാദിലെ ഒരു ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാവിൽ ഒരിക്കൽ മോഷ്ടിക്കാനായി ഒരു കള്ളൻ കയറി. എന്നാൽ ആ വീട്ടിൽ താമസിച്ചിരുന്ന അമ്മയുടെയും 2 പെൺമക്കളുടെയും ജീർണിച്ച മൃതദേഹങ്ങളാണ് ആ കള്ളൻ അവിടെ കണ്ടത്. ഇതയാൾ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് അന്വേഷിച്ചപ്പോൾ മരിച്ചതെന്ന് കരുതപ്പെടുന്ന ദിവസത്തിന് ശേഷവും കുട്ടികൾ കളിക്കുന്നതും അമ്മ വീടിൻ്റെ മുറികളിലൂടെ നടക്കുന്നതും കണ്ടതായി അയൽവാസികൾ പറയുന്നു. പൂനെയിലെ ശനിവാർവാഡ പാലസിലും പ്രേത സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെയുള്ളത് നാരായണറാവു പെഷ്വ രാജകുമാരൻ്റെ പ്രേതമാണത്രേ. യുവരാജകുമാരനെ കൊലപ്പെടുത്താൻ ഒരിക്കൽ ആരോ കൊലയാളികളെ അയച്ചു. തന്നെ രക്ഷിക്കൂ എന്ന് അലറി വിളിച്ച് കൊട്ടാരത്തിലൂടെ ഓടുന്ന യുവരാജകുമാരനായ നാരായണറാവു പെഷ്വയുടെ പ്രേതം ഇപ്പോഴും കൊട്ടാരത്തിലുണ്ടെന്നും പൗർണമി രാത്രികളിൽ ഇവിടെ നിന്ന് നിലവിളി കേൾക്കാറുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. കൂടാതെ കൊട്ടാരത്തിൽ ഒരിക്കൽ തീപിടുത്തമുണ്ടാവുകയും അതിൽ 6 പേർ മരിക്കുകയും ചെയ്തു. അവർ ഇപ്പോഴും രാത്രിയിൽ കൊട്ടാരത്തിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. 6 മണിക്ക് ശേഷം കൊട്ടാരത്തിൻ്റെ ഗേറ്റുകൾ അടയ്ക്കും. പിന്നീട് സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറിയിലും പ്രേത സാന്നിധ്യമുണ്ടത്രേ. ഇവിടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫിൻ്റെ പ്രേതമുണ്ടെന്നാണ് പറയുന്നത്.
പ്രേതം പുസ്തകങ്ങളുടെ താളുകൾ ചുരുട്ടുകയും ചിലപ്പോൾ കോപത്താൽ പുസ്തകങ്ങൾ റാക്കിൽ നിന്ന് താഴേക്ക് മറിച്ചിടുകയും ചെയ്യുമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. അലിപ്പൂറിലാണ് ഈ ദേശീയ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹി കൻ്റോൺമെൻ്റ് റോഡിൽ വെളുത്ത സാരി ധരിച്ച ഒരു സ്ത്രീയുടെ പ്രേതമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രേതം വാഹനത്തിനൊപ്പം ഓടും, ചിലപ്പോൾ കാറിനേക്കാൾ വേഗത്തിൽ ഓടുമെന്നാണ് പറയപ്പെടുന്നത്. ബോംബെ ഹൈക്കോടതിയിലും പ്രേതകഥ സജീവമാണ്. ഈ കോടതിയിൽ ഹാജരായ ആളുകളിൽ ചിലർ ഒരു അഭിഭാഷകൻ്റെ പ്രേതത്തെ കണ്ടിട്ടുള്ളതായാണ് പറയപ്പെടുന്നത്. ഈ പ്രേതത്താൽ വേട്ടയാടപ്പെടുന്ന കുറ്റവാളികൾ അവരുടെ കുറ്റകൃത്യങ്ങൾ ഏറ്റുപറയാറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഗോവയിലെ സാലിഗാവോ എന്ന ചെറിയ ഗ്രാമത്തിലെ ആൽമരത്തിൽ ക്രിസ്റ്റലീന എന്ന പെൺകുട്ടിയുടെ ആത്മാവുണ്ടെന്നാണ് പറയുന്നത്. പനാജി കലാർഗുട്ട് റോഡിലാണ് സാലിഗാവോ. 50-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഒരു ബിഷപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുകയും പ്രേതത്തെ കണ്ട് ബോധരഹിതനായി വീഴുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കാശ്മീരും പ്രേതമുക്തമല്ല കേട്ടോ. ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ ഒരു ദ്വീപുണ്ട്. ചാർചിനാർ എന്നാണ് ഈ ദ്വീപിൻ്റെ പേര്. ദ്വീപിൻ്റെ ഒരു ഭാഗം മൂടൽമഞ്ഞിൽ പൊതിഞ്ഞിരിക്കും. ഇവിടെ പ്രേതബാധയുണ്ടെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. പലതരത്തിലുള്ള അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ ആത്മാക്കളുടെ ഒരു സങ്കേതമാണ് ഇവിടമെന്നാണ് വിശ്വാസം. ഇവിടേക്ക് സാധാരണ സഞ്ചാരികളെ കൊണ്ടുപോകാറില്ല. കാശ്മീരിലെ ഉദംപൂർ ആർമി ബേസിലുള്ളത് ഇന്ത്യയുടെ ധീരജവാന്മാരുടെ ആത്മാക്കളാണത്രേ. യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾ ഇപ്പോഴും ഇവിടെയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എല്ലാ പ്രേതങ്ങളും ഉപദ്രവകാരികളല്ല കേട്ടോ. പ്രേതകഥകളിൽ ചില നല്ല പ്രേതങ്ങളുമുണ്ട്. അങ്ങനെ ഒരു പ്രേതമാണ് കാശ്മീർ താഴ്വരയിൽ വഴിതെറ്റിയ യാത്രക്കാർക്ക് വഴികാട്ടുന്ന പ്രേതം. മിത്തുകൾ സംബന്ധിച്ച പരാമർശങ്ങൾ കേരളത്തിൽ ഇന്ന് വലിയ വിവാദമാണ്. പ്രേതകഥകളിൽ വാസ്തവമുണ്ട് എന്ന് വിശ്വസിക്കാൻ ദൈവവിശ്വാസികളും അതുപോലെ നിരീശ്വരവാദികളും ഒരുപക്ഷെ തയ്യാറാകണമെന്നില്ല. എന്നാൽ ഈ പ്രേതബാധിത സ്ഥലങ്ങളിലേക്ക് തനിച്ചൊരു യാത്ര ചെയ്യാൻ പറഞ്ഞാൽ പലരും തയ്യാറാകണമെന്നില്ല.